ചാലക്കുടിക്കാരൻ ചങ്ങാതി ഓർമ്മയായിട്ട് ഇന്നേക്ക് 8 വർഷം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ നേരെ പടിഞ്ഞാറു സൂര്യൻ തന്നേ മറയുന്ന സൂര്യൻ. സിനിമയ്ക്കപ്പുറം മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കലാഭവൻ മണി ഓർമ്മയായിട്ട് 8 വർഷം. വേർപിരിഞ്ഞിട്ടും നാടൻ പാട്ടുകളിലൂടെയും വൈകാരിക അഭിനയ മുഹൂർത്തങ്ങളിലൂടെയും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി. രാമൻ അമ്മിണി ദമ്പതികളുടെ 7 മക്കളിൽ 6-ാമനായാണ് കലാഭൻ മണിയുടെ ജനനം. സാമ്പത്തികമായ ഇല്ലായ്മകൾക്കിടയിലായിരുന്നു മണിയുടെ ബാല്യം. ദാരിദ്ര്യപൂർണമായ ചെറുപ്പകാലത്തെ മണി പല വേദികളിലും അനുസ്മരിച്ചിരുന്നു. ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിമിക്രിയിലും അഭിനയത്തിലും തുടക്കം കുറിച്ചു. 1987 കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മോണോ ആക്റ്റിൽ മണി 1-ാം സ്ഥാനം നേടി. 1991-92 കാലഘട്ടത്തിലാണ് മണി കലാഭവൻ മണിയാകുന്നത്. കൊച്ചിൻ കലാഭവനിൽ ചേർന്നത് മണിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി. അനുകരണ മികവും വ്യത്യസ്തമായ നമ്പറുകളും കൊണ്ട് മണി മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടി തുടങ്ങി. 1995 പുറത്തിറങ്ങിയ അക്ഷരം എന്ന ചിത്രത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ കഥാപാത്രത്തിലൂടെ സിനിമയിലും അരങ്ങേറി. സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പൻ എന്ന കഥാപാത്രം മണിയെ മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനാക്കി. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരിമാടിക്കുട്ടൻ എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങൾ മണിയിലെ അഭിനേതാവിന്റെ മികവ് വരച്ചുകാട്ടി. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളിൽ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. മറുമലർച്ചി, വഞ്ചിനാഥൻ, ബന്ദാ പരമശിവം, ജമിനി തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം തമിഴകത്തും പ്രിയപ്പെട്ടവനായി. പാട്ടായിരുന്നു ജീവിതം. ആ പാട്ടിനെ ചാലക്കുടി പുഴയുടെ ഓളത്തിനപ്പുറം ഇന്നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിത താളവുമായിരുന്നു. ഉള്ളൊലിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളൊക്കെയും ഒരു മറയുമില്ലാതെ മണി ഉറക്കെ പാടുമ്പോൾ കാഴ്ചക്കാരുടെ നെഞ്ചു വീങ്ങി. ഉത്സവപ്പറമ്പുകളിൽ മണിപ്പാട്ടിനോളം ഡിമാൻഡ് മറ്റൊന്നിനില്ല. നാടൻ പാട്ടിൽ ജനകീയ മുഖമായ മണി ആ പാട്ടിൽ നഷ്ടപ്രണയവും ഒറ്റപ്പെടലുമൊക്കെ കടന്നു വരുമ്പോഴും കാഴ്ചക്കാരെ പൊട്ടിച്ചിരിപ്പിക്കാനും മണിക്ക് പറ്റി. ഒരു കാലത്തെ നാട്ടിൻപുറങ്ങളിലെ ഓണം ആഘോഷമാക്കിയത് മണിയുടെ പാട്ട് കാസറ്റുകളായിരുന്നു. ചാലക്കുടിക്കാരൻ ചങ്ങാതി, കറുമ്പനൊരാള്, അങ്ങനെ എത്രയെത്ര ഹിറ്റുകൾ. ജീവിതവും പാട്ടും സിനിമയും കണ്ണിമുറിയാത്തൊരു ബന്ധമായിരുന്നു മണിക്ക്. കലാശാലയുടെയും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും പിൻബലമില്ലാതെ ചാലക്കുടി മണി കലാഭനും മണിയായി. അഭിനേതാവ്, മിമിക്രി കലാകാരൻ എന്നിവയ്ക്കൊപ്പം ഒരു ഗായകൻ എന്ന നിലയിലും മലയാളിക്ക് അദ്ദേഹം പ്രിയപ്പെട്ടവനായിരുന്നു. നാടൻപാട്ട് എന്ന് കേൾക്കുമ്പോൾ ഏതൊരാളും ആദ്യം ഓർക്കുന്ന പേര് മണിയുടേതായിരുന്നു. നാടൻപാട്ടുകളെ ഇത്രത്തോളം ജനപ്രിയമാക്കുന്നതിൽ കലാഭവൻ മണി വഹിച്ച പങ്ക് ചെറുതല്ല. 2016 മാർച്ച് 6 കലാഭവൻ മണി വിട പറയുന്നത്. പാതി വഴിയിൽ വിട പറഞ്ഞുവെങ്കിലും ചാലക്കുടിക്കാരൻ തന്റെ പ്രതിഭയും നിഷ്കളങ്കമായ ചിരിയും സിദ്ധമായ നർമ്മവും കൊണ്ട് ഇന്നും ജനപ്രിയനായി തുടരുന്നു.